നമസ്കാരം. ഹെറാൾഡ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെ പി മേത്തർ പണം കൊടുത്താൻ രാജ്യസഭ സീറ്റ് വാങ്ങിയത് എന്ന് കേട്ടപ്പോൾ ആദ്യം വിശ്വസിക്കാൻ ചിലർക്കൊക്കെ ഒരു മടിയായിരുന്നു. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ജെ പി മേത്തർക്ക് രാജ്യസഭ സീറ്റ് വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരും അങ്ങോട്ട് ഉൾക്കൊണ്ടില്ല. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒന്നല്ല ഒന്നിലധികം സീറ്റുകൾ തന്നെ വിലയ്ക്ക് വാങ്ങാൻ ജെ ബി മേത്തറിന് ആകുമെന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. മൂന്ന് സ്ഥാനാർത്ഥികളിൽ കോടീശ്വരായി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ജെ ബി മേത്തർ തന്നെയാണ്. സ്വത്തിന്റെ കാര്യത്തിൽ ഇവരാണ് മൂന്ന് പേരിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും കുറവാണെങ്കിലും സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള എ റഹീമിന്റെ പേരിലും. ജെ ബി മേത്തർക്ക് 11.14 കോടിയുടെ കാർഷിക കാർഷികേതര ഭൂസ്വത്തുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 87 ലക്ഷം രൂപയുടെ ആഭരണങ്ങളും 1,54,000 രൂപയുടെ ഇൻഷുറൻസ് പോളിസിയും 75 ലക്ഷം രൂപ വിലയുള്ള വീടും ജെ ബി മേത്തറിന്റെ പേരിൽ മാത്രമുണ്ട്. കൈവശമുള്ളതാണെങ്കിൽ 10,000 രൂപയാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 46.16 ലക്ഷത്തിന്റെ ബാധ്യത ഉണ്ടെന്നും ജെ ബി മേത്തർ സമർപ്പിച്ച രേഖകൾ പറയുന്നുമുണ്ട്. ഭർത്താവിന്റെ പേരിൽ 41 ലക്ഷം വിലയുള്ള മെഴ്സിഡസ് ബെൻസ് കാറും ഇടപ്പള്ളി ധനലക്ഷ്മി ബാങ്കിൽ 23.56 ലക്ഷവും ബ്രോഡ്വേയിൽ ഫെഡറൽ ബാങ്കിൽ 12,570 രൂപയും ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ അതേസമയം ദേശീയ നേതാവായിട്ട് കൂടി ഒരു കേസ് പോലും ജെ ബിയുടെ പേരിൽ ഇല്ല, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. സാധാരണ നിലയിൽ പ്രതിപക്ഷത്തെ സമരം നയിക്കുമ്പോൾ നേതാക്കൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ പ്രതിപക്ഷത്തല്ലെങ്കിലും കേസുകൾക്ക് യാതൊരു കുറവും കാണില്ല. കാരണം സമരത്തിലൂടെ വളർന്നു വന്നവരാണെങ്കിൽ എന്തായാലും കുറഞ്ഞതൊരു 10 കേസെങ്കിലും ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഈ കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ് ജെ ബി മേത്തറിന്റെ കാര്യം. എങ്ങനെ വരും? സമരക്കാരെ മുന്നിൽ നിന്ന് നയിച്ച് സമയമാകുമ്പോൾ കണ്ടം വഴി ഓടുന്ന മേത്തറിന്റെ പല അഭ്യാസ പ്രകടനങ്ങളും നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുമുണ്ട്. ഈയിടയ്ക്ക് മേത്തറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് സ്ഥിരീകരിച്ചപ്പോഴും അത്തരം രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പിന്നെയും പ്രചരിക്കുകയും ചെയ്തിരുന്നു. നേരെ മറിച്ച് സി പി എമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോൾ, അതായത് എ റഹീമിലേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് വെറും 26,000 രൂപയുടെ ആസ്തിയാണ്. ഭാര്യയുടെ പേരിൽ 4.5 ലക്ഷം രൂപ വില മതിക്കുന്ന കൃഷിഭൂമിയും 6 ലക്ഷം വിലയുള്ള വാഹനവും 70,000 രൂപയുള്ള ആഭരണങ്ങളുമാണ് ഉള്ളത് എന്നാണ് രേഖകളിൽ പറയുന്നത്. പക്ഷേ ക്രിമിനൽ കേസിൽ ഇദ്ദേഹം മുന്നിലാണെന്ന് തോന്നുന്നു. 37 ക്രിമിനൽ കേസുകളാണ് രഹീമിന്റെ പേരിലുള്ളത്. സി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സന്തോഷ് കുമാറിന്റെ കൈവശവും 10,000 രൂപയും 10 ലക്ഷം രൂപ വില വരുന്ന കൃഷിഭൂമിയും സ്വന്തം പേരിലുണ്ട്. ഭാര്യയുടെ കൈവശം 15,000 രൂപയും 4 ലക്ഷത്തിന്റെ ആഭരണങ്ങളും 4 ലക്ഷത്തിന്റെ കൃഷിഭൂമിയുമുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ ഭാര്യയുടെ പേരിൽ 8.5 സെന്റ് ഭൂമിയും വീടുമുണ്ട് എന്നാണ് രേഖകളിൽ പറയുന്നത്. സന്തോഷിന് 2 ലക്ഷത്തിന്റെയും ഭാര്യയ്ക്ക് 19 ലക്ഷത്തിന്റെയും ബാധ്യതകളും ഉണ്ട് എന്ന് രേഖകൾ പറയുന്നു. എന്തായാലും രേഖകൾ പറഞ്ഞ സ്ഥിതിക്ക് ജെ ബി മേത്തറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ്. പലരും വിശ്വസിക്കാത്ത ഒരു കാര്യമായിരുന്നു മേത്തർ രാജ്യസഭാ സീറ്റ് വിലയ്ക്ക് കൊടുത്ത് വാങ്ങിയതല്ല എന്ന്. പക്ഷേ ഈ കോടികളുടെ കണക്കുകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ പലരും.